തെറ്റുകൾ സംഭവിക്കുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉണ്ടാവുന്നത്? ഇപ്പോൾ ഒരു മുസ്ലിമായി ജീവിച്ചാൽ എന്താണ് അയാൾക്ക് കിട്ടാനുള്ളത്? ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ. അള്ളാഹു പറഞ്ഞ പോലെ ജീവിച്ചു, അപ്പോൾ കള്ളുകൂടി പറ്റൂല, മറ്റു തോന്നിവാസങ്ങൾ എനിക്ക് ചെയ്യാൻ പാടില്ല, വഞ്ചന പാടില്ല, പലിശ പാടില്ല, അള്ളാഹുവേ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്താ എനിക്ക് കിട്ടാനുള്ള, ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുക, അങ്ങനെ മനുഷ്യന്മാർ ചിന്തിക്കുമല്ലേ ചില നേരത്തൊക്കെ. സുബ്ഹാനല്ലാഹ്. പലിശൻ്റെ ഭക്ഷണം, പലിശയുടെ ഒരു സമ്പത്ത് എനിക്ക് വേണ്ട എന്ന് മനുഷ്യന്മാർ തീർത്ത് പറയും. ഒരു ലോട്ടറി അടിച്ചോക്കണ്ടേ, അപ്പോളെ ഈമാൻ അറിയുള്ളൂ. ഭയങ്കര പരീക്ഷണമാണത്. നമ്മൾ ചോദിക്കും അപ്പോൾ എന്തെല്ലാം മസലുണ്ട്, ആ മൂലയിൽ ഹലാല പറഞ്ഞേക്കണല്ലോ, മറ്റുമല്ല പത്ത് കൊണ്ടല്ല അവിടെ. അതുവരെ അതൊന്നും നോക്കാത്ത മനുഷ്യൻ പിന്നെ അത് ഹലാലാക്കാൻ നോക്കും. എന്തേ, അതൊരു വലിയ ഫിത്നയാണ്, വലിയ ഫിത്നയാണത്. അതൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി തരുന്നോളി, എടുക്കാൻ തന്നെ പാടില്ല ലോട്ടറി, വേറെ വിഷയം. എടുത്ത ഒരാൾ ഭയങ്കര എനിക്ക് വിളിച്ചിരുന്നു എൻ്റെ ഇത് മസല ചോദിച്ചിട്ട്. ആൾ പേരൊന്നും ഞാൻ പറയില്ല. ഇത്രയും കൂടി കൈ കിട്ടിയിട്ട് ഒന്നും എടുക്കാൻ പറ്റൂ, ഞാൻ ഒന്നും എടുക്കാൻ പറ്റൂല. പലിശപ്പണം കൊടുക്കണ പോലെ കൊടുത്ത് തീർക്കേണ്ടിയിരുന്നു. എന്നാ ഞാൻ വിളിക്കട്ടെ പറഞ്ഞ് വെച്ചതാ, എന്താ സംഭവിച്ചു എനിക്കറിയില്ല. പിന്നെ എന്തായിക്കണേ ഞാൻ ചോദിച്ചിട്ടില്ല, കാരണം അത് വലിയ വിഷയമാണ്, അതൊരു വലിയ പരീക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്. മുസ്ലിമായ മനുഷ്യന് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ എന്ത് കിട്ടും? ലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ, നല്ല സമാധാനമുള്ള ജീവിതം ഞാൻ അവർക്ക് കൊടുക്കും. ഒരാൾ കള്ളുപിടിക്കാതെയും പെണ്ണു പിടിക്കാതെയും മദ്യപിക്കാതെയും ജീവിച്ചാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ, നല്ല ഒന്നാം നമ്പർ മനസ്സമാധാനത്തോടുകൂടുള്ള ജീവിതം നിനക്ക് ഇവിടെ കിട്ടും. വലനജ്സിയന്നഹും ബിഅഹ്സനിമാക്കാനു യഅ്മലൂൻ, ഏറ്റവും നല്ല പ്രതിഫലം നാളെ പരലോകത്തും കിട്ടും. പോരെ, എന്താ മുസ്ലിമായാൽ കിട്ടുക? സമാധാനമുള്ള ജീവിതം കിട്ടും. അതന്നെ അള്ളാഹു പറഞ്ഞ പോലെ ജീവിച്ചാൽ എന്ത് കിട്ടും? മനസ്സിന് നല്ല റാഹത്തായിരിക്കും അല്ലേ. അലി സാഹിബ് അങ്ങനെയല്ലേ, മനസ്സ് റാഹത്തില്ലേ? അൽഹംദുലില്ലാ, നമ്മളെ ഉള്ളത് കൊണ്ട് അൽഹംദുലില്ലാ, നീ തന്നതൊരു സമാധാനമാണ് പഠിച്ചോനെ, അൽഹംദുലില്ലാ. ലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ, നമുക്ക് വലിയ വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല, അള്ള തരികയാണെങ്കിൽ അൽഹംദുലില്ലാ. ഹലാല് കൊണ്ട് ഐശ്വര്യം തരണേ പഠിച്ചോനെ, നമുക്ക് ദ്വാരക്കാം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യാം. എന്നാൽ എത്രയോ ഹറാമിൻ്റെ അവസരങ്ങളുണ്ട്, നമ്മൾ പോകുന്നില്ല, വേണ്ട, എനിക്ക് വേണ്ട പടച്ചവനെ, അതിലേക്കൊന്ന് എത്തിക്കല്ലേ പടച്ചവനെ. അങ്ങനെ നമ്മൾ ദുആരക്കേണ്ടത് എന്തിനെന്നറിയോ? ഹയാത്തും തൊയ്യബ, സന്തോഷമുള്ള ജീവിതം കിട്ടാൻ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ.